നമസ്കാരം. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന് ഉപഭോക്താക്കൾക്കായി നിരവധി ബ്രോഡ്ബാൻഡ് പ്ലാൻ ഓപ്ഷനുകൾ ലഭ്യമാണ്. കമ്പനിയുടെ FTTH സേവനം രാജ്യത്ത് ഉടനീളം നിലവിലുണ്ട്. 25 MBPS മുതൽ 300 MBPS വരെ വേഗത നൽകുന്ന പ്ലാനുകൾ BSNL ഭാരത് ഫൈബറിനുണ്ട്. എന്നാൽ 300 MBPSൽ കൂടുതൽ വേഗത നൽകുന്ന പ്ലാനുകൾ ഒന്നുമില്ല. നിലവിൽ BSNLൽ നിന്നുള്ള ഏറ്റവും ചെലവേറിയ ബ്രോഡ്ബാൻഡ് പ്ലാൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പ്ലാനിൽ 6 TBയിൽ കൂടുതൽ പ്രതിമാസ ഡാറ്റ ലഭിക്കുന്നുണ്ട്. ഈ പ്ലാനിൻ്റെ നേട്ടങ്ങൾ വിശദമായി നോക്കാം. BSNL ഫൈബർ അൾട്രാ OTT പുതിയ പ്ലാൻ നോക്കിയാൽ ഇപ്പോൾ സംസാരിക്കുന്ന 300 MBPS പ്ലാനിൻ്റെ പേരാണ് BSNL ഫൈബർ അൾട്രാ OTT. ഈ പ്ലാനിൽ 6.5 TB വരെ പ്രതിമാസ ഡാറ്റ ലഭിക്കുന്നുണ്ട്. FUP ഡാറ്റ ഉപയോഗിച്ചതിന് ശേഷം വേഗത 20 MBPS ആയി കുറയുന്നുണ്ട്. പ്ലാനിനൊപ്പം OTT ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. Disney+, Hotstar, YepTV Pack, Sony Live, C5 എന്നീ OTT ആനുകൂല്യങ്ങൾ കൂടാതെ Lionsgate Play, എപ്പിക്കോൺ എന്നിവയും ലഭിക്കുന്നുണ്ട്. ഈ പ്ലാനിന് പ്രതിമാസം 1799 രൂപയാണ് ചിലവ് വരുന്നത്. BSNL ഭാരത് ഫൈബർ കണക്ഷനുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. ഉപയോക്താക്കൾക്ക് ഇൻസ്റ്റലേഷൻ ഫീ ഒന്നും നൽകേണ്ടതില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. BSNL ഈ സാമ്പത്തിക വർഷാവസാനം വരെ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളും വീടുകളും ഓഫീസുകളും സൗജന്യ ഇൻസ്റ്റാളേഷനാണ് പ്രഖ്യാപിച്ചത്. BSNL ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് പ്ലാനുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ടെലികോം ഓപ്പറേറ്ററുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇപ്പോൾ BSNL FTTH ഉപയോക്താക്കൾക്കായി പുതിയ സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പരീക്ഷിക്കുകയാണ്. ഈ പുതിയ സാങ്കേതിക വിദ്യയും സേവനങ്ങളും സർവത്ര BSNL Wi-Fi, IFTV എന്നിവയാണ്. ഈ സേവനങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പരീക്ഷിച്ചു വരികയാണ്. അടുത്തു തന്നെ ഇവ വാണിജ്യാടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം വ്യാപിക്കാനാണ് BSNL പദ്ധതിയിടുന്നത്. ഇത് BSNL FTTH സേവനങ്ങളെ അതിൻ്റെ സ്വകാര്യ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമാക്കും. സർവത്ര BSNL Wi-Fi ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് വീടിന് പുറത്ത് BSNLന്റെ Wi-Fi നെറ്റ്വർക്ക് ഉപയോഗിക്കാനും അതേ വേഗത നേടാനും കഴിയും. എന്നാൽ അവരുടെ പ്ലാനിൽ നിന്ന് ഡാറ്റ കുറയ്ക്കും. ഇതുകൂടാതെ BSNL നിരവധി വർഷങ്ങളായി എയർ ഫൈബർ പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. റിലയൻസ് ജിയോയും ഭാരതി എയർടെലും അവരുടെ 5G FWA സേവനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സർക്കാർ നടത്തുന്ന ടെലികോം ഈ സേവനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. BSNLന്റെ എയർ ഫൈബർ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിലവിലുണ്ട്. കൂടാതെ ലഭ്യമായ പ്ലാനുകൾ ഉപഭോക്താവിന് ധാരാളം FUP ഡാറ്റ സഹിതം അതിവേഗ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്നതാണ്. സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ നിരക്ക് ഉയർത്തിയതോടെ BSNL ഉപഭോക്താക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഒരു വരിക്കാരൻ നഷ്ടപ്പെടുമ്പോൾ 3 പേർ പുതുതായി എത്തുന്നുണ്ട്. സംസ്ഥാനത്ത് ജൂലൈയിൽ മാത്രം 1.35 ലക്ഷം ഉപഭോക്താക്കളാണ് BSNL എത്തിയത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പോർട്ട് ചെയ്ത് എത്തിയത് 1.7 ലക്ഷം പേരാണ്. രാജ്യത്ത് ഇക്കാലയളവിൽ 29 ലക്ഷം പേർ പുതിയ വരിക്കാരായിട്ടുണ്ട്. സംസ്ഥാനത്തെ 7000 മൊബൈൽ ടവറുകളിൽ 35000-ൽ കൂടുതലെണ്ണം 4G മാറ്റിയിട്ടുണ്ട്. ചെറിയ മാറ്റം വരുത്തിയാൽ 5G മാറാനുമാകും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1859 കോടിയായിരുന്നു സംസ്ഥാനത്തു നിന്നുള്ള വരുമാനം. 63 കോടി രൂപയുടെ ലാഭവും നേടിയിട്ടുണ്ട്. വിവിധ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആശയവിനിമയത്തിനായി 5G നോൺ പബ്ലിക് നെറ്റ്വർക്ക് എന്ന സ്വകാര്യ നെറ്റ്വർക്ക് സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്.